ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. അതായത് ഇപ്പോൾ ആരെങ്കിലും മൊബൈൽ ഫോണില് കുറെ ഡാറ്റാസ്, അതായത് മീഡിയാസ്, ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ നമുക്ക് കാണണം. പക്ഷെ ആ ഒരു ആപ്പ്, അതായത് ഗാലറി, ഫയൽ മാനേജറൊക്കെ ലോക്ക് ഇട്ട് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മീഡിയാസ് ഒക്കെ എങ്ങനെ കാണാമെന്നാണ് ഞാൻ പറയുന്നത്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ക്രോം ബ്രൗസറില് ഫയൽ ഡോട്ട് സ്ലാഷ് 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 എസ് ഡി കാർഡ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു മൊബൈൽ ഫോണിലുള്ള എല്ലാ ഫയലുകളുടെയും ഫോൾഡറുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് എല്ലാ മീഡിയാസ് ആയാലും വീഡിയോസ് ആയാലും എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിത്ത്, അതായത് അവർ ലോക്ക് ഇട്ട് വെച്ചാലും നമുക്ക് ഈ ഒരു ക്രോം ബ്രൗസർ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഈ ക്രോം ബ്രൗസർ ഉപയോഗിച്ച് ആ ഒരു മൊബൈൽ ഫോണിലുള്ള എല്ലാ മീഡിയാസ് ആയാലും ഫയലുകളായാലും നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഏതൊരു വെബ്സൈറ്റിൽ കയറിയാലും എങ്ങനെ നിരവധി ആയിട്ടുള്ള ഇതേപോലെ ധാരാളം ആഡ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആഡ്സ് എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ആഡുകളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ എല്ലാ ആഡുകളും നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മുടെ സെറ്റിംഗ്സിൽ ജസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൈവറ്റ് ഡി എൻ എസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഡി എൻ എസ്സിൽ നിങ്ങൾ ഹോസ്റ്റ് നെയിം ഡി എൻ എസ് ഡോട്ട് ആഡ് ഗാർഡ് ഡോട്ട് കോം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. മിക്കവാറും ഫോണുകളിൽ, അതായത് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ആ പ്രൈവറ്റ് ഡി എൻ എസിന് ഹോസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ടാകില്ല. അപ്പോൾ ഈ ഒരു ഹോസ്റ്റ് നെയിം ഇത് ഒന്ന് കൊടുത്തു കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് നിങ്ങളുടെ ഏതൊരു വെബ്സൈറ്റിൽ നോക്കിയാലും ആഡുകൾ വരുന്നവർക്ക് ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീസെൻ്റ് ആയിട്ട് ചാറ്റ് ചെയ്തവർക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് ജസ്റ്റ് ഏത് പോസ്റ്റാണോ ജസ്റ്റ് ആ പോസ്റ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ബട്ടൺ ഞെക്കും, എന്നിട്ട് ആളെ സെലക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കും. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ജസ്റ്റ് ആ ഷെയർ ബട്ടൺ പ്രസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ചാറ്റ് ചെയ്തവരുടെ അക്കൗണ്ടുകൾ പോപ്പപ്പ് ആയിട്ട് വരും. ജസ്റ്റ് അതിൽ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പോസ്റ്റ് ഷെയർ ആയി പോകുന്നതായിരിക്കും. ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഒരു വായനാശീലമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ഫോണുകളിൽ കാണുന്ന ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ന്യൂസുകൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വായിക്കുന്നതിന് പകരം നമുക്കിതെല്ലാം തന്നെ കേട്ടിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു ആർട്ടിക്കിളോ ന്യൂസുകളോ വായിക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അസിസ്റ്റൻ്റ് എടുത്തിട്ട് റീഡ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിക്കിൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് നിങ്ങൾക്ക് വായിച്ചു തരും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ആ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലികൾ ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫോണിൽ വേറെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടൈം ലാഭിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.